നമുക്ക് പഞ്ഞ വരല്ലേ. ഓഹോ, ഒരു വക്കര് ആവില് വെള്ളത്തിലിട്ട് വെച്ച് വൈകിട്ട് ഉരുങ്ങി തിന്നുമ്പോ കട്ട പൊളിച്ചെടുക്കും ഇങ്ങനെ. സ്വാഗതം. ഞാൻ ഇപ്പൊ നിൽക്കുന്നത് മാമലക്കണ്ടത്ത് തന്നെയുള്ള ചാമ്പാറ എന്ന ഭാഗത്ത് ആനന്ദവല്ലി എന്ന പാട്ടിയുടെ വീട്ടിലാണ്. ഈ പാട്ടിയുടെ വീട്ടിൽ വരാൻ തന്നെ കാരണം പാട്ടി പണ്ട് തൊട്ടേ പരമ്പക്ക് നെയ്യുന്നുണ്ട്, അതുപോലെ കൊട്ട നെയ്യുന്നുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും പരമ്പാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് പാട്ടിയുടെ കുറെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. പരമ്പുണ്ടാക്കുന്നതും അതുപോലെ പരമ്പിന്റെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ആരംഭിക്കുന്നത്. പാട്ടിയെ നമുക്ക് പരിചയപ്പെടുത്തുന്നതോടൊപ്പം പാട്ടി എങ്ങനെയാണ് പരമ്പ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കുകയും ചെയ്യാം. ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. പാട്ടിയുടെ പേരെന്ന് പറയോ? ആനന്ദവല്ലി അല്ലേ. ഇവിടെ എത്ര നാളായിട്ട് ഈ ഇവിടെ താമസം തുടങ്ങിയത്? മാമലക്കണ്ടത്ത് വെട്ടിയെടുത്താണ്. പത്ത് വർഷമായി അല്ലേ. ഈ പരമ്പുനിത്ത് തന്നെയാണോ ഇവിടെ പരിപാടി? കൂലിപ്പണി പോകും. അന്നേരം എത്ര നാള് തൊട്ട് പരമ്പ് ചെയ്യാൻ തുടങ്ങിയതാ? ഞങ്ങള് വരുമ്പോ 10-20 വർഷമായി. അന്ന് ഉരുളം തന്നിക്ക് കൊണ്ടുപോകണം. ഇവിടെ എടുക്കുന്നുണ്ടല്ലേ. ഈറ്റോട്ടാനൊക്കെ പോകുമായിരുന്നു? ഇപ്പൊ പോകുന്നുണ്ടോ? ആണോ. അന്നേരം ഈ ഇപ്പൊ പരമ്പ് നെയ്യാനായിട്ടുള്ള ഈറ്റപ്പുളിയൊക്കെ ഇത് എവിടുന്ന ഈറ്റ വെട്ടിക്കൊണ്ടുവരുന്നേ? വെട്ടിക്കൊണ്ടുവരും അല്ലേ. അന്നേരം ഈറ്റ പരമ്പ് നെയ്യുമ്പോഴേ പരമ്പെന്നാണോ പനമ്പെന്നാണോ പറയുന്നേ? പരമ്പ്. ചിലവിടത്ത് ഇങ്ങനെ പനമ്പെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടേ. അന്നേരം ഇത് നെയ്യുന്നതിന് വല്ല അളവോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതൊന്ന് പറയാവോ? ആണോ? മറ്റേ കോല് വെച്ചിട്ട്. പിന്നെ ഈ പനമ്പ് നെയ്യുമ്പോഴിന് ഒന്നെടുത്ത് രണ്ടിട്ട് അങ്ങനെയൊക്കെ ഒരു കണക്കില്ലേ? അതെ. മൂന്ന് അളക്കി എടുക്കണ്ട. സ്വന്തം ആവശ്യത്തിനാണെങ്കിൽ രണ്ടെണ്ണം. ജനിച്ചു വളർന്നതൊക്കെ ഇവിടെ തന്നെയാണോ? പെണ്ണൂർക്കുടി ജനിച്ചു വളർന്നു. എന്നിട്ട് ആദ്യം ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെ ആൾക്കാരെങ്ങനെയാ താമസം ഉണ്ടായിരുന്നു? അതോ വെട്ടിക്കേറുവാണേ? ഏകദേശം എത്ര കൊല്ലം ആയി കാണുന്ന? ഓർമ്മയില്ല. ഇവിടെ കേറിയപ്പോ ഈ ഭാഗത്ത് ആനയൊക്കെ ഉണ്ടായിരുന്നു? ഇത്രത്തോളം ഇല്ല. നേരെ കാട്ടിനുള്ളിലായിരിക്കും അല്ലേ? അന്ന് കാട്ടുപന്നിയൊക്കെ കുറവുണ്ടായിരുന്നു. അന്നേരം നമ്മൾ എങ്ങനെയാ കൃഷിയൊക്കെ ചെയ്തോണ്ടിരുന്നത്? കൃഷി ചെയ്താലോ? ഇതിങ്ങനെ മൂന്ന് പുളി വെക്കും അല്ലേ? ഇതിനെ എന്നാന്ന് പറയുന്നത്? അളി എന്ന് പറയല്ലേ. ഈ ഈറ്റ വെട്ടുമ്പഴേ നമുക്ക് ഇതിന് പ്രത്യേകം പരമ്പ് നെയ്യാനായിട്ടുള്ള ഈറ്റ എങ്ങനെ ഉണ്ടോ? ശരിക്കും മൂത്തത് വേണം. ശീലമായിട്ടുണ്ട്. പിന്നെ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നേ. പണ്ട് ഞാൻ ഇങ്ങനെ കണ്ടേക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടേ, നമ്മൾ ആ പച്ചപ്പൊളി ഉണ്ടല്ലോ അതിങ്ങനെ വെച്ചിട്ട്. ഇതിന്റെ കണക്ക് രണ്ട് അല്ല, ഇത് നമുക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളല്ലേ. സ്വന്തം ആവശ്യത്തിന്, അതായത് ഈ മുളക് ഉണങ്ങാനും ഒക്കെ ആയിട്ട്. ബാക്കിയുള്ളത് വലുതൊക്കെ ആവുമ്പോ അതും ഞാൻ ഉണ്ടാക്കിയെടുക്കും. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു കണക്ക് കേട്ടേക്കണേ, ഒന്നിട്ട് രണ്ട് വാരി മൂന്നിട്ട് അങ്ങനെ ഒരു ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ല, ആ ഒരു അതുപോലെ ഒരു കണക്ക് അതുപോലെ ഉള്ള. മൂന്നിട്ടല്ലേ. ഇത്
ഇപ്പൊ ഒരു പരമ്പ് കൊടുത്താല് എത്ര രൂപ കിട്ടും നമുക്ക്? 94. വലിയ പരമ്പിനല്ലേ? ഇത് 3 ഇത് രണ്ടും നെയ്യാനുള്ളതാണോ അതോ നമ്മളെ കാണിക്കാൻ വേണ്ടിട്ടോ? അങ്ങനെ ഇട്ടല്ലേ. അപ്പൊ നമ്മള് കൊടുക്കുന്നതിന് ഇന്ന ഇത്ര ഇതെന്നുള്ളത് വേണോ? 8 x 16. അല്ല ഈ അളി ഇടുന്നത് ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ ഇതിന്റെ ഇത് ശരിക്കും അങ്ങനെ കൈ വന്നു പോകില്ല. അടി അടിയന്റെ അടയിലൊക്കെ കേറും. ഇത് അങ്ങനെ കേറൂല. ഈ രണ്ട് അടുക്കും പായക്ക തന്നെ ഇരിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ വിൽക്കാ കൊടുക്കുന്നത്. ഓ, അത്രയും ചെറുതാകുമ്പോ നല്ലപോലെ അടുത്തിരിക്കും. പിന്നെ നമ്മളിപ്പോ സാധാ ഈ പരമ്പ് മറ്റേ മുളകിടാനൊക്കെ എടുക്കുന്നതിന് പക്ഷെ ഇത്ര കളിക്ക് വീതി ഉണ്ടോ? ഇത്ര വീതി ഉണ്ടല്ലേ. ഇത് 3 അത് 2. ചീറ്റി ഉപയോഗിച്ച് വേറെന്തൊക്കെയാ? പിന്നെ ഈ മറ്റ് ചിലവിടത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പൂവൊക്കെ ഇട്ട് വെക്കാനുള്ള ചെറുതൊക്കെ ഉണ്ടാക്കില്ലേ, അതൊക്കെ ഉണ്ടാക്കുവോ? അതെല്ലാം ഉണ്ടാക്കുമല്ലേ. ഇപ്പൊ അങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? പാട്ടി ഉണ്ടാക്കുന്നുണ്ടോ? നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് മെനക്കേടുവാണ്. പിന്നെ ഇവിടെ അതിനുള്ള കച്ചവടം ഇല്ലായിരിക്കും. പണ്ടൊക്കെ അന്ന് ചക്കയോ മാങ്ങയോ ഒന്നും പൊടിയില്ല. അപ്പൊ കൊട്ടയും മുറൊക്കെ കെട്ടി മാമല കൊണ്ടുപോകും. മാമല കൊണ്ടുപോകും ചക്ക ചക്കക്കുരു ഇങ്ങനെയുള്ള സാധനമൊക്കെ തരും. കൊണ്ട് കൊടുക്കുമ്പോ എന്നാ അതിനും വിലയില്ല. ചക്കൊന്നും അന്ന് ഡിമാൻഡ് ഇല്ല. കൊട്ടയ്ക്കും മുറക്കാനും ഇല്ല. ഇല്ല എന്തേലും ആട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അന്നേരം അരിയൊക്കെ എങ്ങനെയാ മേടിക്കുന്നത്? അരി ഈറ്റോട്ടാനൊക്കെ പോവാണ്. എന്നിട്ട് കൊടുക്കൂട്ടമ്പോഴേ കൊണ്ട് കൊടുക്കണം. അവിടെ നിന്ന് മേടിച്ചു അന്നൊക്കെ പഞ്ഞല്ലേ. ഇങ്ങനത്തെ ഉരുവൊക്കെ രാവിലെ വെള്ളത്തിലിട്ട് വെച്ച് വൈകിട്ട് ഉരുങ്ങി തിന്നുമ്പോ കട്ട അന്നതെ നിവൃത്തിയുള്ളല്ലേ. മക്കളെ വളർത്താനും പാടിക്ക്. എത്ര മക്കളാ? 3. സൗജന്യ റേഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ടൊക്കെ കഴിഞ്ഞു പോകുന്നല്ലേ. നെയ്ത് വരുമ്പോ നല്ലൊരു രസമല്ലേ കാണാനായിട്ട്. എന്റെ ഡിസൈൻ ഇതിങ്ങനെ അളി എടുക്കാനാണല്ലേ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടെന്ന് തോന്നുന്നു. ഇത് പച്ചയിട്ട് എന്നിട്ട് ഉണങ്ങുമോ? ഇത് ഓരോന്നോരോന്ന് മുറിച്ചു മുറിച്ചല്ലേ. അങ്ങനെ ഇതൊരു മുട്ട അല്ലേ. ഇങ്ങനെ എടുക്കുന്ന ആ ഒരു ഇതെന്ന് എത്ര അളി കിട്ടുന്നുണ്ട്? 5-6 കിട്ടും. അങ്ങനെ 6 വെച്ചാണ് ഇതിപ്പോ എത്ര മുട്ടിന്റെ കാണുമായിരിക്കും? 2-3 കാണുമായിരിക്കും അല്ലേ. 3-5. ഇതിങ്ങനെ ഓരോ അളി എടുക്കുമ്പോഴത്തേക്ക് ഇത് പൊട്ടിപ്പോവില്ലേ? ഇല്ലല്ലേ. ഇത് പച്ചയിട്ട എന്ന് തന്നെയാണോ അതോ അത് പച്ചയിട്ട ഉണക്കും? ഞങ്ങള് പൊടിച്ചെടുത്ത് അളി കണ്ടില്ലേ കിടക്കുന്നത്. ഇത് ഉണങ്ങാനിട്ടേക്കുന്നല്ലേ. ഇത് രണ്ടെണ്ണം ഉണ്ട്. രണ്ട് രീതിയാണോ? അത് ഈ കൂടെ തന്നെ ഉണ്ടാക്കുന്നതാണോ? ഇത് പാട്ടി നെയ്തെടുത്തല്ലേ. വിലക്ക് മേടിച്ചാണോ? അതെന്തൂറ്റി ഒരു സമയത്തല്ലേ. ഇതുപോലെ ഉണ്ടാക്കുന്നല്ലേ പാട്ടി. ഇതിനകത്ത് ഒത്തിരി ചെറുതാന്ന് തോന്നല്ലേ അതിന്റെ അളി എടുത്തേക്കുന്നത്. അന്നേരം എങ്ങനെയാ ഈ പക്ഷെ നമുക്ക് പ്രത്യേക ഈറ്റ വെട്ടുന്നാണോ ഇതിന്? ആണല്ലേ. ഇതിനകത്ത് കണക്കോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? രണ്ട് പിന്നെ ഇത് പുറം ഭാഗത്തുള്ള ആ ഇതാന്ന് തോന്നുന്നു ചതുരത്തിൽ കിടക്കുന്നല്ലേ. ഒരു വശം മാത്രം
പ്രത്യേകം ഇട്ടേക്കുന്നതാണ്. ഇങ്ങനെ വെക്കുമ്പോ ഇതിന് മോനെ പോവില്ല. അതിനെയാണ് പൊറാളി ഇട്ട് അങ്ങനെ ഉണ്ടാക്കി. പയ്യനെ ഇരിക്കുന്നേ. എടാ നിന്റെ പേരെന്നെടാ? എത്ര അല്ലേ പഠിക്കുന്നേ? എന്നിട്ടിപ്പോ പഠിക്കുന്നുണ്ടോ? ഓൺലൈൻ ക്ലാസ് ഉണ്ടോ? പോകുന്നില്ല. ഇതന്ന് മേടിച്ചപ്പോ എത്ര രൂപയായി കാണും? അത് ഇവിടുന്ന് തന്നെയാണോ മേടിച്ചത്? ആ 100 രൂപ ആവുമല്ലേ. അതിനുള്ള കഷ്ടപ്പാടും ഉണ്ടല്ലേ. 100 രൂപയ്ക്ക് മുകളിലാവില്ലേ നമ്മൾ മേടിക്കുമ്പോ? ഓഹോ, ആ അതിനുള്ള കഷ്ടപ്പാട് ഇതിനകത്ത് കണ്ടാ തന്നെ അറിയാൻ പറ്റും. ഇങ്ങനെ പൊളിച്ചെടുക്കും. അങ്ങനെ എടുക്കും അല്ലേ. അന്നേരം അത് കുറച്ചുകൂടെ അടുത്തടുത്തിരിക്കും. അതിപ്പോ ഞങ്ങളിത് കണ്ണാടി എന്ന് പറയാം. എന്താ ഒരാളി ഒരേ ആടി ആ ഇട്ടേക്കുന്നത്? നമ്മളാ പുറകു ഭാഗത്ത് കണ്ടത് കണ്ണാടി അല്ലേ. ഇതൊക്കെ പ്രത്യേകമാന്ന് തോന്നുന്നല്ലേ. അതിന്റെ പുറം എടുത്തിട്ട് എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ വെച്ചിട്ട് മടക്കി ഇങ്ങ് വെക്കുകയാണ്. ഇവിടെ ഉള്ളിൽ നിന്നും മടക്കും. ആ ഇവിടുന്ന് എടുത്ത് അപ്പുറത്തേക്ക് മടക്കും. എന്നിട്ട് ഇതിന്റെ ഇടയ്ക്ക് പൊക്കി പൊക്കി ആ ഇങ്ങനെ വെക്കും അല്ലേ. ഇതിപ്പം ഉണ്ടാക്കിയാൽ എത്ര നാള് നിക്കും? നിക്കും 2-3 വർഷം നിക്കും അല്ലേ. സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും. പിന്നെ കുത്തം കയറുന്ന പരിപാടി വല്ലതും ഉണ്ടോ? നമ്മള് ഈറ്റ വെട്ടുമ്പോ ആ അതിനെ അങ്ങനെ വല്ല പ്രത്യേകമായിട്ട് നോക്കി വെട്ടുവോ? അങ്ങനെ വല്ലതും ഉണ്ടോ? കുത്തിപ്പോവും അല്ലേ. അന്നേരം നമുക്ക് ആ എങ്ങനെയാ ഇപ്പൊ തിരിച്ചറിയുക ഈ ഇളമ്പക്കം ആണോ ഇതെന്നുള്ളതൊക്കെ? കലണ്ടറിൽ നോക്കി അറിയാം അല്ലേ. അല്ലാതെ പണ്ട് കലണ്ടർ ഇല്ലാത്ത സമയമൊക്കെ എന്ത് ചെയ്യും? ആഹാ, ഇപ്പൊ ഒക്കെ വെട്ടുന്ന എങ്ങനെ ഇളമ്പക്കം നോക്കി വിട്ടോ? അതന്നെ മൂപ്പിന്റെ ഇതാണോ അതോ? അല്ല, അതന്നെ അന്ന് എനിക്ക് അറിയത്തില്ല അല്ലേ. ബാബുനോ ഇളമ്പക്കത്തിനൊക്കെ മുരുക്ക് വരെ വെട്ടില്ല ആൾക്കാര്. പണ്ട് അങ്ങനെയൊക്കെ അല്ല, നാട്ടുകാരൊക്കെ വന്നപ്പോ അക്കങ്ങളൊക്കെ നോക്കണേ. ആ പണ്ട് അങ്ങനെ പുറത്തേക്ക് കൊടുക്കുന്നില്ലല്ലോ അല്ലേ. പണ്ട് ഇങ്ങനെയൊക്കെ പരിപാടിയില്ല. അത്യാവശ്യം വണ്ണമുള്ള ഒരു ഈറ്റ തോന്നല്ലേ. ഇതാണോ ഇല്ല പരമാവധി ഉണ്ടല്ലേ. ഇപ്പൊ പിന്നെ കാട്ടിലും ഇല്ല. ആന നശിപ്പിക്കാ. നമ്മൾ ഇത് എത്ര ദൂരം പോയൊക്കെ കൊണ്ടുവരുന്നത്? ഈ മലക്കാപ്പുറം കൊണ്ടുപോകല്ലേ. എങ്ങനെയാലും എത്ര കിലോമീറ്റർ അങ്ങനെ ഒത്തിരി നടക്കാറുണ്ടല്ലേ. കേറ്റം അവിടെ നിന്ന് വരുമ്പോ കേറ്റം, ഇവിടെ നിന്ന് പോകുമ്പോ കേറ്റം. ശ്വാസം മുട്ടുമെല്ലാം അസുഖങ്ങളും ഉള്ളവർക്ക് പറ്റില്ല. ഇത് എങ്ങനെയാ എന്നിട്ട് മുറിക്കുന്ന? എത്ര ഇതായിട്ട് മുറിക്കും? ഇത് പൊളിക്കും. പൊളിച്ചിട്ട് ഈ അളിയിന്റെ അനുസരിച്ച് ചെറുതായിട്ട് ആ നമ്മളെ എന്താണോ നെയ്യുന്നത് അതനുസരിച്ച് അതിന്റെ വലിപ്പത്തിൽ മുറിക്കല്ലേ. അതിപ്പോ നല്ല ഈറ്റാണല്ലോ. ഇങ്ങനെ പൊളിക്കും. ആ ഇങ്ങനെ ആ അത് നമ്മൾ ആ എന്താണോ നെയ്യുന്നത് അതനുസരിച്ച് അതിന്റെ വലിപ്പത്തിനല്ലേ. പാടാലേ. ഇതിപ്പോ പച്ചയിറ്റ ആയതുകൊണ്ട് ഇത് ഉണങ്ങണായിരിക്കുമല്ലോ. ഇത് അരിവായിക്കൊക്കെ മൂർച്ചയില് അളി പൊട്ടിപ്പോകും. ഓഹോ, ആ ഒരു ഇതേന്ന് 3 എണ്ണം കിട്ടിയല്ലേ. ആ ചെറിയ ഈറ്റയും കൂടെ അല്ലേ. കൊറോണയൊക്കെ അല്ല, കൊറോണയായിട്ടിപ്പം ഇവിടെ കൊണ്ട് കൊടുക്കത്തില്ലേ നമുക്ക്? ആഴ്ചയിൽ ഒരു ദിവസം എടുക്കുള്ളൂ. എടുക്കുള്ളൂ അല്ലേ. ഒരാഴ്ച എത്ര പരമ്പൊക്കെ നെയ്യും?
അതുകൊണ്ട് ഇത് എത്തില്ലായിരിക്കും അല്ലേ. ഇത് നമുക്കിപ്പം 4 അളി കിട്ടിയല്ലേ, അതാണ് അതിൽ നിന്ന് പോയ വേസ്റ്റ്. ഈ ആ പച്ച ഇതല്ലേ നമ്മൾ ആ മുറത്തിനൊക്കെ ഇങ്ങനെ രണ്ട് സൈഡും കളയണമല്ലോ അല്ലേ. ഓഹോ, ഇത് മുറിയത്തില്ല ഇങ്ങനെ എടുക്കുമ്പോ കൈയൊക്കെ മുറിയില്ലേ. ഓ അങ്ങനെ വൃത്തി. ആ രണ്ട് പച്ച ഇത് ഇതിപ്പോ പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്നോണ്ട് വർഷങ്ങളോളം ഉള്ള പരിചയമല്ലേ. ഈ അരുവ ഇങ്ങനെ തേഞ്ഞു തീർന്നാണോ? ഇത് എത്ര വർഷമായിക്കാണോ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്? പിന്നെ നമുക്ക് ഒത്തിരി കട്ടിയൊന്നും വേണ്ടല്ലോ അല്ലേ. ഇവനാണ് ഇവിടെ കത്തി തേക്കുന്നതൊക്കെ. എടാ കൈ മുറിയല്ലോ, എങ്ങനെയൊക്കെ കാണിച്ച? അപ്പോൾ പരമ്പ് നെയ്ത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇപ്പം എങ്ങനെയാണ് ഒരു പരമ്പ് ഉണ്ടാക്കുന്നതും പരമ്പ് ഉണ്ടാക്കിയതുകൊണ്ടുള്ള ഗുണങ്ങളും അതൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ചാനലിൽ ആദ്യമായിട്ട് വരുന്ന നമ്മുടെ സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവരുത്. ഇതുപോലുള്ള ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോകളുമായിട്ട് നമ്മൾ തിരിച്ചെത്തുന്നതാണ്. ഞാൻ അരുൺകുമാർ, ക്യാമറ യദു കൃഷ്ണ, സൈനിങ് ഓഫ്.